എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഡോക്ടർ രാജശ്രീ സായർ തോട്ട്സിലേക്ക് സുസ്വാഗതം. പഞ്ചകർമ്മ സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇന്ന്. കഴിഞ്ഞ വീഡിയോയിൽ സ്നേഹപാനം എന്നുള്ള ചികിത്സാരീതിയെക്കുറിച്ച് പറഞ്ഞു. ഈ സ്നേഹപാനം കൊണ്ട് ശരീരത്തിൽ മുഴുവൻ ഓരോ സ്രോതസ്സിലും നെയ്യ് നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ ഈ നെയ്യോടുകൂടി ശരീരത്തിലുള്ള മാലിന്യങ്ങളെ ഉദരത്തിലേക്ക് കൊണ്ടുവരുന്ന പ്രക്രിയയ്ക്കാണ് സ്വേദനം എന്ന് നമ്മൾ പറയുന്നത്. പഞ്ചകർമ്മത്തിൻ്റെ ഭാഗമായിട്ടും അല്ലാതെയുമൊക്കെ ഈ സ്വേദനം ചെയ്യാറുണ്ട്. സ്വേദനം എന്ന് വെച്ചാൽ വിയർപ്പിക്കുക എന്നാണ് അർത്ഥം. ഇത് വളരെ ഫലവത്തായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ്. പഞ്ചകർമ്മം ചെയ്യുമ്പോൾ മാത്രമല്ല സ്വേദനം ചെയ്യുന്നത്, നമ്മളല്ലാത്ത സമയത്തും ലോക്കലായിട്ടും ഒക്കെ സ്വേദനകർമ്മങ്ങൾ ധാരാളം ചെയ്യാറുണ്ട്. നാല് തരത്തിലാണ് ഇത് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. താപം, ഉപനാഹം, ഊഷ്മം, ദ്രവം എന്നിങ്ങനെ നാല് രീതിയിലുള്ള സ്വേദന പ്രക്രിയകളാണ് ആയുർവേദത്തിൽ പ്രധാനമായിട്ടും ചെയ്തു വരുന്നത്. അല്ലാതെയും ഉണ്ട്, പക്ഷെ അത് ഈ നാലെണ്ണത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്നതാണ്. ആദ്യത്തേതാണ് താപസ്വേദം. എന്തെങ്കിലും വസ്തുക്കൾ ചൂടാക്കി ആ ചൂട് ദേഹത്തെ ഏൽപ്പിക്കുന്നതിന് പറയുന്ന പേരാണ് താപസ്വേദം. ഉദാഹരണത്തിന് നമ്മൾ കൈ ചൂടാക്കിയിട്ട് വയ്ക്കുക, തുണി ചൂടാക്കിയിട്ട് വയ്ക്കുക, ഹോട്ട് വാട്ടർ ബാഗ്സ് ഉപയോഗിച്ച് ചൂട് കൊടുക്കുക, അതൊക്കെ ഇതിൽ വരും. നമ്മൾ കണ്ണിലൊക്കെ കുരു വരുമ്പോൾ കൈ ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വയ്ക്കാൻ പറയാറുണ്ട്. അതൊക്കെ ഈ താപസ്വേദത്തിൽ വരുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഇത്തരത്തിലുള്ള സ്വേദമാണ് കൂടുതലായിട്ട് ഉപയോഗിക്കാറ്. രണ്ടാമത്തേത് ഉപനാഹസ്വേദം. ഉഷ്ണമായിട്ടുള്ള മരുന്നുകൾ കെട്ടിവെച്ച് ഉഷ്ണമായിട്ടുള്ള ഇലകൾ കൊണ്ട് പൊതിഞ്ഞ് വിയർപ്പിക്കുന്ന രീതിയാണിത്. ഇത് കൂടുതലും ചില ലോക്കലായിട്ടുള്ള ഭാഗങ്ങളിൽ, ചില പ്രത്യേക ഭാഗങ്ങളിൽ മാത്രം ചെയ്തു വരുന്നു. മുട്ടിനൊക്കെ ധാരാളം ആയിട്ട് ഈ ഉപനാഹം ചെയ്തു വരാറുണ്ട്. വേദനയും നീരൊക്കെ കുറയാൻ ഇത് വളരെ സഹായകരമാണ്. മൂന്നാമത്തേതാണ് ഊഷ്മസ്വേദം. ഊഷ്മസ്വേദത്തിൽ ചില കിഴികൾ കൊണ്ടാണ് വിയർപ്പിക്കുന്നത്. മണൽ, മണ്ണ്, മുതിര, ഉഴുന്ന്, പലതരത്തിലുള്ള ഇലകൾ, ഇതുകൊണ്ടൊക്കെ കിഴിയുണ്ടാക്കി അതുപയോഗിച്ച് ചെയ്യുന്ന സ്വേദന പ്രക്രിയയാണ് ഊഷ്മസ്വേദം. ഇത് പഞ്ചകർമ്മത്തിൻ്റെ ഭാഗമായിട്ടും അല്ലാതെയൊക്കെ ചെയ്തു വരാറുണ്ട്. നമ്മൾ പലതരത്തിലുള്ള വേദനകൾക്ക്, ഷോൾഡർ പെയിൻ, ബാക്ക് പെയിൻ, ഇതിനൊക്കെ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് ഇത്തരത്തിലുള്ള കിഴികൾ. സ്റ്റീം ചേമ്പറുകൾ ഉപയോഗിച്ച് ചെയ്യുന്ന സ്വേദന രീതിയും ഊഷ്മസ്വേദത്തിൽ തന്നെ വരുന്ന ഒരു രീതി തന്നെയാണ്. നാലാമത്തേതാണ് ദ്രവസ്വേദം. ദ്രവസ്വേദം തന്നെ രണ്ട് തരത്തിലുണ്ട്, പരിഷേകം എന്നും അവഗാഹം എന്നും പറയും. പരിഷേകം എന്ന് വെച്ചാൽ ഒഴിക്കുക, സേകം ചെയ്യുക, സേചനം ചെയ്യുക എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ധാന്യങ്ങൾ തിളപ്പിച്ചുണ്ടാക്കുന്ന ധാന്യാമ്ലം എന്ന് പറയുന്ന ഒരു കഷായമുണ്ട്. അതുപോലെ മറ്റ് പലതരത്തിലുള്ള കഷായങ്ങൾ, തൈലം, ഇവയിൽ യുക്തമായത് തിരഞ്ഞെടുത്ത് അതുകൊണ്ട് ചെയ്യുന്ന ധാര അഥവാ ശരീരത്തിൽ ഒഴുക്കുക എന്നുള്ളൊരു രീതിയാണ് പരിഷേകത്തിൽ അവലംബിക്കുന്നത്. തൈലം കൊണ്ട് ചെയ്യുന്ന പരിഷേകത്തിന് പിഴിച്ചിലെന്നാണ് പറയുക മലയാളത്തിൽ. പിന്നെ അവഗാഹം. അവഗാഹം എന്ന് വെച്ചാൽ വളരെ വലിയൊരു പാത്രത്തിൽ മേൽപ്പറഞ്ഞ തരത്തിലുള്ള ഏതെങ്കിലും ദ്രാവകങ്ങൾ ചൂടോടെ നിറച്ച് വിയർപ്പിക്കേണ്ട ഭാഗം അതിൽ മുക്കി വയ്ക്കുകയാണ് ചെയ്യുക. അത് മുഴുവൻ ശരീരത്തിലും ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്തെ പ്രത്യേകമായിട്ടും ചെയ്യാറുണ്ട്. അർശസ്, ഭഗന്തരം, മൂത്രതടസ്സം തുടങ്ങിയവയിൽ ഇത്തരം ചികിത്സകൾ വളരെ ആശ്വാസം നൽകുന്നതാണ്. സിറ്റ്സ് ബാത്തൊക്കെ പറയാറുണ്ട് ഇപ്പോൾ, അതൊക്കെ ഇതിൽ വരുന്നതാണ്. ഇവയാണ് പ്രധാനപ്പെട്ട നാല് സ്വേദന മുറകൾ. അപ്പോൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് കൂടുതൽ ആൾക്കാരിലേക്ക് ഇത്തരത്തിലുള്ള അറിവുകൾ എത്തിക്കുക. ആരോഗ്യപൂർണമായ ഒരു ജീവിതത്തിനായി ആയുർവേദം ശീലമാക്കൂ. ലോകാസമസ്ത സുഖിനോ ഭവന്തു.